കഴിഞ്ഞ ഒന്നൊന്നര നൂറ്റാണ്ടിനിടെ 260-ൽ പരം സിനിമകൾ, 1000-ൽ പരം ടെലിവിഷൻ എപ്പിസോഡുകൾ, പരശതം വീഡിയോ ഗെയിമുകൾ, കോമിക് ബുക്കുകൾ, പ്രശസ്തിയിൽ ഡ്രാക്കുളയ്ക്കും മാൻഡ്രേക്കിനും ഫാൻഡത്തിനും വരെ മേലെ, പ്രായ ദേശ ലിംഗഭേദമന്യേ ലോകമെമ്പാടുമുള്ള സാഹിത്യപ്രേമികളുടെ ഏറെ പ്രിയപ്പെട്ട കഥാപാത്രം. ആശാന്റെ മേൽവിലാസം പോലും നമുക്കൊക്കെ പരിചയമുണ്ട്. 221B ബേക്കർ സ്ട്രീറ്റ്. ഒറ്റനോട്ടത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ പോകുന്ന കുഞ്ഞു കുഞ്ഞു സംഗതികൾ ഒപ്പിയെടുത്തുകൊണ്ട് അദ്ദേഹം തെളിയിച്ച കേസുകൾ ഒന്നിനൊന്ന് അസാധാരണമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ സർ ആർതർ കോനൻ ഡോയൽ എന്ന അനുഗ്രഹീത ബ്രിട്ടീഷ് സാഹിത്യകാരന്റെ ഭാവനയിൽ ഉടൽക്കൊണ്ട അത്യപൂർവ സൃഷ്ടി. ദ നെയിം ഇസ് ഹോംസ്, ഷെർലക് ഹോംസ്. ഇറ്റ് ഇസ് ഹിസ് ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോണ്ട് നോ. ഇന്നേക്ക് 136 കൊല്ലം മുമ്പത്തെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ആർതർ കോനൻ ഡോയൽ എന്ന ഡോക്ടറുടെ തൂലികയിൽ നിന്ന് പിറന്നു വീണ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ഹൃദയം കീഴടക്കിയതിന്റെ കഥ. സൃഷ്ടാവിന്റെ മരണം സംഭവിച്ച് 93 വർഷങ്ങൾക്കിപ്പുറവും ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം അതിന്റെ ജൈത്രയാത്ര തുടർന്നു പോകുന്നതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഷെർലക് ഹോംസിനെ നമ്മളിൽ മിക്കവർക്കും അറിയാമെങ്കിലും ഇങ്ങനെ ഒരു ലെജൻഡറി കഥാപാത്രത്തിന് ജന്മം നൽകിയ സർ ആർതർ കോനൻ ഡോയൽ എന്ന ദിഷണാശാലിയെ പറ്റിയുള്ള നമ്മളിൽ പലരുടെയും അറിവ് വളരെ പരിമിതമാകും. 1930 മരിച്ചു പോകുന്നതിന് ദിവസങ്ങൾ മുമ്പ് മാത്രം കോനൻ ഡോയൽ പിടിച്ചു ചെന്ന് തൻ്റെ എഴുത്തുമേശയിൽ ഇരുന്ന് പേനയും പേപ്പറും എടുത്ത് മുന്നിൽ വെക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി സാഹിത്യരചനയ്ക്ക് പകരം തൻ്റെ വേണ്ടപ്പെട്ട സ്നേഹിതർക്കും അതുപോലെ മാധ്യമരംഗത്തെ പരിചയക്കാർക്കുമൊക്കെ സുദീർഘങ്ങളായിട്ടുള്ള കത്തുകൾ എഴുതി ക്ഷീണിച്ചു പോയിരുന്ന അദ്ദേഹം അന്ന് ഒരു ചിത്രം വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഏറെ നേരമെടുത്ത് വരച്ചു പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം പേനയും പേപ്പറും നീക്കിവെക്കുന്നു. അന്ന് അദ്ദേഹം വരച്ചു തീർത്ത ആ ചിത്രം ഇതാണ്. ഇന്ന് ഇതിന്റെ ഒറിജിനൽ പ്രതി ലണ്ടനിലെ ഷെർലക് ഹോംസ് മ്യൂസിയത്തിന്റെ ചുവരിൽ തൂങ്ങുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ളതായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. ഈച്ചകൾ ചുറ്റി പറക്കുന്ന ഒരു കുതിര മിനക്കെട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ഒരു കാട്ടിനെ. അതിൽ അദ്ദേഹം തന്റെ ജീവിതകാലത്ത് വ്യാപരിച്ചിരുന്ന പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ചെറിയ ചെറിയ ബോക്സുകൾ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മെഡിക്കൽ പ്രാക്ടീസ് എന്ന് ഒരു ലേബൽ, ചരിത്ര നോവലുകൾ എന്ന് മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ്, സൈക്കിക് റിസർച്ച്, കഥകൾ, നാടകങ്ങൾ, കവിതകൾ, വൻ യുദ്ധങ്ങൾ എന്നിങ്ങനെ പല പല ലേബലുകളും നമുക്ക് കാണാം. അക്കൂട്ടത്തിൽ 500 ലെക്ചേഴ്സ് എന്ന ലേബലിനും ഓസ്ട്രേലിയ 1921 എന്ന ലേബലിനും ഇടയിൽ ഞെരിഞ്ഞമർന്നു നിൽക്കുന്ന ഒന്ന് പ്രകടമായി തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ഷെർലക് ഹോംസ്. ആർതർ കോനൻ ഡോയൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആ എഴുത്തുകാരൻ ഒരു സത്യം, ഒരു നഗ്ന സത്യം തിരിച്ചറിഞ്ഞിരുന്നു. ഷെർലക് ഹോംസ് എന്നതിൻ്റെ മുഖ്യ സൃഷ്ടി അതിനു മുമ്പോ അതിനു ശേഷമോ തൻ്റെ തൂലികയിൽ നിന്ന് പിറന്നു വീണ മറ്റേതൊരു സൃഷ്ടിയെയും ഒരുപക്ഷെ തൻ്റെ സാഹിത്യത്തെ പോലും തൃണസമാനമാക്കും എന്ന് ഡോക്ടർ വാട്സന്റെ ഭാഷയിൽ പറഞ്ഞാൽ എക്ലിപ്സ് ആൻഡ് പ്രീഡോമിനേറ്റ് ചെയ്യും എന്ന് ഡോയൽ തിരിച്ചറിഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ എഴുത്തുകാരനേക്കാൾ വളർന്നുപോയ ഒരു കഥാപാത്രമായിരുന്നു കോനൻ ഡോയലിൻ്റെ ഷെർലക് ഹോംസ്. എന്നാൽ അതേസമയത്ത് ഷെർലക് ഹോംസിനോളം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു സാക്ഷാൽ ആർതർ കോനൻ ഡോയൽ എന്ന ഈ എഴുത്തുകാരനും. 6'4" ഉയരം, 100 കിലോയോളം ഭാരം, കൊമ്പൻ മിശ, വിജയിച്ച ഒരു മൾട്ടി സ്പോർട്സ്മാൻ, ക്രിക്കറ്റ് ചാമ്പ്യൻ, എണ്ണം പറഞ്ഞ ഒരു ബോക്സർ, എതിരാളികളില്ലാത്ത ഒരു സ്നൂക്കർ കളിക്കാരൻ, പ്രൊഫഷണൽ സ്കീയിങ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ ലൈഫ് ജാക്കറ്റ്, ഇൻഫ്ലേറ്റബിൾ റാഫ്റ്റ് തുടങ്ങി റോയൽ ബ്രിട്ടീഷ് നേവിക്ക് വേണ്ട പലതും വികസിപ്പിച്ചെടുത്ത് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്രതിപാദനൻ. സത്യത്തിൽ നമ്മൾ ഈ ലാർജർ ദൻ ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് അതായിരുന്നു കോനൻ ഡോയൽ. സ്കോട്ട്ലൻഡിലെ എഡിൻബ്രായിൽ പിക്കാഡി പ്ലേസിൽ വിക്ടോറിയൻ പെയിന്ററും ഇല്ലസ്ട്രേറ്ററുമായിരുന്ന ചാൾസ് ആൾട്ടമോണ്ടിൻ്റെയും മേരി ഹോളി ഡോയലിൻ്റെയും 10 രണ്ടാമത്തവനായിട്ടാണ് ആർതർ ഇഗ്നേഷ്യസ് കോനൻ ഡോയൽ ജനിക്കുന്നത്. 1868 അദ്ദേഹം ഇംഗ്ലണ്ടിലെ ലങ്കാഷെയറിൽ തൻ്റെ 7 ജെസ്യൂട്ട് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നു. അത് പൂർത്തിയാക്കി ഓസ്ട്രിയയിൽ കുറച്ചുകാലം കൂടി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്ന ഡോയൽ തിരികെ എഡിൻബ്രായിലെത്തി 1870 മധ്യത്തോടെ അവിടുത്തെ ഒരു മെഡിക്കൽ സ്കൂളിൽ ചേർന്ന് പഠിച്ച് ഡോക്ടറാകുന്നു. 1885 അദ്ദേഹം ഒഫ്താൽമോളജിയിൽ MD പഠനവും പൂർത്തിയാക്കുന്നു. ഇങ്ങനെ ഒരു ഒഫ്താൽമോളജി ഡോക്ടറായിട്ടുള്ള ആർതർ കോനൻ ഡോയൽ എങ്ങനെയാണ് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാകുന്നത് എന്നും പിന്നീട് എഴുത്തുകാരനും കഥാപാത്രവുമായിട്ട് 40 നീണ്ടു നിൽക്കുന്ന ഒരു ദ്വന്ദ്വയുദ്ധം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നതും വളരെ രസകരമായിട്ടുള്ള അംശങ്ങൾ അടങ്ങിയ ഒരു കാര്യമാണ്.
ഇതെല്ലാം തുടങ്ങുന്നത് 1886 ലണ്ടനിൽ നിന്ന് 75 മൈൽ തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന പോർട്സ്മൗത്ത് എന്ന തീരദേശ നഗരത്തിലാണ്. അന്ന് ഡോക്ടർ ആർതർ കോനൻ ഡോയലിന് പ്രായം വെറും 27 വയസ്സ് മാത്രമാണ്. മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഇറങ്ങി അധികം വൈകാതെ തന്നെ ആദ്യം ആർട്ടിക്കിലും പിന്നീട് ആഫ്രിക്കൻ തീരത്തുമായിട്ട് തിമിംഗലവേട്ട നടത്തുന്ന ഒരു ഭീമൻ കപ്പലിലെ ഷിപ്പ് സർജനായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന് സാമാന്യത്തിൽ കവിഞ്ഞ അനുഭവ സമ്പത്ത് ആർജിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. ഈ 1885-86 എന്ന് പറയുന്നത് കോനൻ ഡോയൽ പോർട്സ്മൗത്തിലെ തൻ്റെ കോട്ടേജിൽ സാഹിത്യമെഴുത്ത് എന്ന തൻ്റെ പ്രിയ വിനോദത്തിൽ മുഴുകി കാലം കഴിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അച്ഛൻ വഴിക്ക് കിട്ടിയ ചിത്രമെഴുത്തിലെ സിദ്ധിക്ക് പുറമേ സാമാന്യത്തിൽ കവിഞ്ഞ ആലോചനാ വിലാസവും അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ക്ലാസിക് നോവലുകളിൽ കൈവയ്ക്കണം എന്നതായിരുന്നു സത്യത്തിൽ ഡോയലിൻ്റെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത് ആ ഇടയാണ്. ആകെക്കൂടി ജീവിതത്തിൽ ചെലവുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എങ്ങനെയും 10 പുത്രനുണ്ടാക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അതിന് എന്ത് ചെയ്യണമെന്ന് തൻ്റെ ഒഫ്താൽമോളജി ക്ലിനിക്കിലിരുന്ന് തലപുകച്ച് ആലോചിക്കുന്ന ഡോയലിന് മുന്നിൽ അന്ന് തെളിഞ്ഞ ഏറ്റവും എളുപ്പമുള്ള വഴി അന്ന് ഏറെ ഡിമാൻഡുണ്ടായിരുന്ന ജനപ്രിയ കുറ്റാന്വേഷണ കഥകൾ എഴുതി ആനുകാലികങ്ങൾക്ക് കൊടുക്കുക എന്നതായിരുന്നു. ചുമ്മാ അങ്ങനെ ഒരു കുറ്റാന്വേഷണ കഥ എഴുതുകയല്ല ആർതർ കോനൻ ഡോയൽ അന്ന് ചെയ്യുന്നത്. അതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് ഡോയൽ ചെയ്യുന്നത്. അതായിരുന്നു ഷെർലക് ഹോംസ്. ഈ ഒരു കഥാപാത്രത്തെ അന്ന് ഡോയൽ സൃഷ്ടിച്ചെടുക്കുന്നത് എഡിൻബ്ര ഇൻഫർമറിയിൽ തൻ്റെ സർജറി പ്രൊഫസറായിരുന്ന ഡോക്ടർ ജോസഫ് ബെല്ലിനെ മാതൃകയാക്കിക്കൊണ്ടാണ്. 1877 ആദ്യമായിട്ട് ഡോയൽ പ്രൊഫസർ ജോസഫ് ബെല്ലിനെ കണ്ടുമുട്ടുന്നത്. ഹൗസ് സർജൻസി കാലത്ത് ഡോക്ടറുടെ വാർഡിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് തൻ്റെ അധ്യാപകൻ്റെ അപാര സിദ്ധി ഡോയൽ നേരിട്ട് തന്നെ കണ്ടറിയുന്നുണ്ട്. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന രോഗിയുടെ രൂപവും വേഷവിധാനങ്ങളുമൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അയാളുടെ രോഗം മാത്രമല്ല അയാളെക്കുറിച്ച് ഒരു കാരണവശാലും മറ്റുള്ള ഡോക്ടർമാർക്ക് ഊഹിച്ചെടുക്കാൻ കഴിയാത്തത് പലതും കണ്ടെത്താൻ അന്ന് ഡോക്ടർ ബെല്ലിന് സാധിച്ചിരുന്നു. വന്ന രോഗി വാതുറന്ന് ഒന്നും പറയാതെ തന്നെ അയാൾ ഏത് നാട്ടുകാരനാണ്, എന്താണ് ജോലി, മുമ്പ് പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചതാണോ, എങ്കിൽ എത്ര കാലം, ഏതൊക്കെ യുദ്ധത്തിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്, ഒടുവിൽ എവിടെ നിന്നാണ് റിട്ടയർ ആയത് എന്നിങ്ങനെ പലതും ഡോക്ടർ ബെൽ നിഷ്പ്രയാസം കൃത്യതയോടെ ഊഹിച്ചിരുന്നു. ഈ ഡോക്ടർ ഇവിടെ ഒന്നും ഇരിക്കേണ്ട ആളല്ല, വല്ല സ്കോട്ട്ലൻഡ് യാർഡിലും പോയി അവരെ കേസ് സോൾവ് ചെയ്യാൻ സഹായിച്ചുകൂടെ എന്ന് അന്ന് തെല്ലൊരു ആരാധനയോടെ തന്നെ കോനൻ ഡോയൽ മനസ്സിൽ പറഞ്ഞിരുന്നു. പിന്നീട് ഉപജീവനത്തിനു വേണ്ടി ഒരു ജനപ്രിയ ഡിറ്റക്റ്റീവിനെ ഡോയൽ സങ്കല്പിച്ചെടുത്തപ്പോൾ അതിന് ഡോക്ടർ ബെല്ലിനോട് അസാമാന്യമായിട്ടുള്ള സാമ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഷെർലക് ഹോംസിൻ്റെ ആദ്യത്തെ സാഹിത്യ അവതാരം ഉണ്ടാകുന്നു. അതായിരുന്നു 1887 പുറത്തിറങ്ങിയ എ സ്റ്റഡി ഇൻ സ്കാർലെറ്റ് എന്ന നോവൽ. മലയാളത്തിൽ ഹോംസിയൻ സാഹിത്യത്തിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ഡോക്ടർ പി കെ രാജശേഖരനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഉത്കണ്ഠയുടെ ഘടികാരങ്ങൾ എന്ന സുദീർഘമായിട്ടുള്ള ഒരു പഠനമുണ്ട്. അതിൽ നിന്നുള്ള ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ഇനി അങ്ങോട്ട് പങ്കുവയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ആ ലേഖനം തന്നെ വിശദമായിട്ട് വായിക്കാവുന്നതാണ്. കുറ്റകൃത്യങ്ങളുടെ സാരം കണ്ടെത്തുന്നതിൽ വമ്പിച്ച വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിൻ്റെ ഈ കന്നി ഔട്ടിംഗ് പക്ഷേ പ്രതീക്ഷിച്ചത്ര ലാഭത്തിലേക്ക് എത്തുന്നില്ല. 1887 ബീറ്റൻസ് ക്രിസ്മസ് ആനുവൽ എന്ന മാസിക വളരെ കുറച്ച് മാത്രം സർക്കുലേഷൻ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു. അതിൽ ആർതർ കോനൻ ഡോയൽ പ്രസിദ്ധപ്പെടുത്തിയ ചുവപ്പിലൊരു പഠനം എന്ന കന്നി നോവലിന് വലിയ ശ്രദ്ധയൊന്നും അന്ന് കിട്ടുന്നില്ല. ആ ഒരൊറ്റ നോവലിൽ അവസാനിച്ചു പോകുമായിരുന്ന ഷെർലക് ഹോംസിനെയും അതുവഴി ഡോയലിൻ്റെ സാഹിത്യ പരിശ്രമങ്ങളെയും ഒക്കെ രക്ഷിച്ചെടുക്കുന്നത് അമേരിക്കയിലെ ഫിലഡാൽഫിയയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ലിപ്പിൻ കോട്ട്സ് മാഗസിൻ്റെ പ്രസാധകരായിട്ടുള്ള ജെ ബി ലിപ്പിൻ കോട്ട് ആൻഡ് കമ്പനി ആയിരുന്നു. ഈ മാഗസിൻ ഒരു ബ്രിട്ടീഷ് പതിപ്പിറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1889 ഓഗസ്റ്റ് 30 ലണ്ടനിലെ പ്രസിദ്ധമായിട്ടുള്ള ലെങ്ഹാം ഹോട്ടലിൽ അവർ സംഘടിപ്പിക്കുന്ന ഒരു ഡിന്നറിന് അന്ന് ക്ഷണിക്കപ്പെടുന്ന കോനൻ ഡോയലിനോടും ഓസ്കാർ വൈൽഡിനോടും ലിപ്പിൻ കോട്ട്സിൻ്റെ അന്നത്തെ മാനേജിംഗ് എഡിറ്ററായിരുന്ന ജോസഫ് സ്റ്റോഡാട്ട് നല്ല എരിവും പുളിയും ഒക്കെയുള്ള ക്രൈം ഫിക്ഷൻ കഥകൾ എഴുതാമോ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറ്റ് വാസ് ഇൻഡീഡ് എ ഗോൾഡൻ ഈവനിങ് ഫോർ മീ എന്നാണ് പിന്നീട് 1924 പുറത്തിറങ്ങിയ ആത്മകഥയായിട്ടുള്ള മെമ്മറീസ് ആൻഡ് അഡ്വഞ്ചേഴ്സിൽ കോനൻ ഡോയൽ ഈ സായാഹ്നത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നത്. എന്തായാലും സ്റ്റോഡാട്ടിൻ്റെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അന്ന് ഓസ്കാർ വൈൽഡ് എഴുതി ലിപ്പിൻ കോട്ട്സിൻ്റെ 1890 ജൂലൈ ലക്കത്തിൽ അച്ചടിച്ചു വന്ന ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ എന്ന ആ നോവൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മികച്ച ഒന്നായിട്ട് മാറുന്നു. ദ സൈൻ ഓഫ് ദ ഫോർ ഓർ ദ പ്രോബ്ലം ഓഫ് ദ ഷോൾട്ടേഴ്സ് എന്ന തലക്കെട്ടിൽ 1890 ഫെബ്രുവരി ലക്കത്തിൽ അച്ചടിച്ചു വന്ന നാൽവർ ചിഹ്നം എന്ന നോവലിലൂടെ ഷെർലക് ഹോംസ് വീണ്ടും ഒരിക്കൽ കൂടി വായനക്കാരെ തേടിയെത്തുന്നു. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്നത്ര ഹൈപ്പൊന്നും ഉണ്ടാക്കാൻ അതിനും സാധിക്കുന്നില്ല. ആദ്യത്തെ രണ്ട് നോവലുകളിലൂടെ
തൻ്റെ ഡിറ്റക്റ്റീവ് കഥാപാത്രമായിട്ടുള്ള ഷെർലക് ഹോംസ് വിചാരിച്ചൊരു ഇമ്പാക്റ്റ് വായനക്കാരിൽ ഉണ്ടാക്കാതെ പോയപ്പോൾ തൻ്റെ കൺസൾട്ടിംഗ് റൂമിലിരുന്ന് തല പുകഞ്ഞ് കോനൻ ഡോയൽ ആലോചിച്ച് കണ്ടെത്തിയ അടുത്ത വഴിയാണ് ഇങ്ങനെ നോവൽ എഴുതുന്നതിന് പകരം തുടരം ചെറുകഥകളിലൂടെ ഏതെങ്കിലും ഒരു ജനപ്രിയ മാസികയിലൂടെ തൻ്റെ കഥാപാത്രത്തെ ജനങ്ങളിലേക്ക് ഇറക്കി വിടുക എന്നത്. 1890s തുടക്കമായപ്പോഴേക്കും കോനൻ ഡോയൽ തനിക്കും പബ്ലിഷേഴ്സിനും ഇടയ്ക്കുള്ള സമ്പർക്കങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി എ പി വാട്ട് എന്നൊരു ലിറ്ററി ഏജന്റിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരുന്നു. സാഹിത്യമെഴുത്ത് എന്ന വിശുദ്ധ പ്രക്രിയയ്ക്ക് ഒരു ഇടനിലക്കാരൻ എന്ന സങ്കല്പം പോലും കേട്ടുകേൾവിയില്ലായിരുന്ന 19th അവസാന ദശാബ്ദങ്ങളിൽ അവനവനെ ലിറ്ററി ഏജന്റ് എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ ബിസിനസ്സുകാരിൽ ഒരാളായിരുന്നു ഈ എ പി വാട്ട്. അങ്ങനെ ഒരാളെ തൻ്റെ ഈ സാഹിത്യ പ്രയത്നങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ വിശ്വസിച്ചേൽപ്പിച്ചത് കോനൻ ഡോയൽ തൻ്റെ ജീവിതത്തിൽ കൈക്കൊണ്ട മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിക്കുന്നുണ്ട്. അങ്ങനെ 1890 January ഈ വാട്ട് തൻ്റെ ക്ലയൻ്റായ കോനൻ ഡോയലിൻ്റെ ദ വോയ്സ് ഓഫ് ദ സയൻസ് എന്ന തലക്കെട്ടുള്ളൊരു കഥ അന്നത്തെ പ്രസിദ്ധ മാസികയായ ദ സ്ട്രാൻഡ് മാഗസിൻ്റെ പത്രാധിപർ ഹെർബർട്ട് ഗ്രീൻഹൗസ് വിത്തിന് അയച്ചു കൊടുക്കുന്നു. 1000 £4 അന്ന് വാട്ട് തൻ്റെ ക്ലയൻറ്റിനു വേണ്ടി ഗ്രീൻഹൗസ് വിത്തിനോട് ഡിമാൻഡ് ചെയ്യുന്നത്. അത് അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ ആദ്യത്തെ കഥ സ്ട്രാൻഡ് മാസികയുടെ 1891 March ലക്കത്തിൽ അച്ചടിച്ചു വരുന്നു. മികച്ച ഇല്ലസ്ട്രേഷനുകളും പ്രശസ്തരുടെ ഇൻ്റർവ്യൂകളും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയിരുന്ന ഈ സ്ട്രാൻഡ് മാസിക അന്ന് ലക്ഷ്യമിട്ടിരുന്നത് സ്ഥിരമായിട്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന വൈറ്റ് കോളർ എക്സിക്യൂട്ടീവുകളെയും ബുക്ക് സ്റ്റാളുകളെയും ഒക്കെയാണ്. വളരെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാവുന്ന കുഞ്ഞു കുഞ്ഞു ലേഖനങ്ങളും ചെറുകഥകളും ഒക്കെ മുടങ്ങാതെ കൊടുത്തിരുന്ന സ്ട്രാൻഡിൽ അന്ന് വല്ലപ്പോഴും അപസർപ്പക കഥകളും അച്ചടിച്ചു വന്നിരുന്നു. 1891 April 3 കോനൻ ഡോയൽ തൻ്റെ ആദ്യത്തെ ഷെർലക് ഹോംസ് ചെറുകഥയായിട്ടുള്ള എ സ്കാൻഡൽ ഇൻ ബൊഹീമിയ എ പി വാട്ടിന് അയച്ചു കൊടുക്കുന്നു. പിന്നീട് ദിവസങ്ങളുടെ ഇടവേളയിൽ അദ്ദേഹം എ കേസ് ഓഫ് ഐഡന്റിറ്റി, ദ റെഡ് ഹെഡഡ് ലീഗ്, ദ ബോസ്കോം വാലി മിസ്റ്ററി, ദ ഫൈവ് ഓറഞ്ച് പിപ്സ് എന്നീ കഥകളും എഴുതി പൂർത്തിയാക്കി ഒന്നൊന്നായിട്ട് വാട്ടിന് അയച്ചു കൊടുക്കുന്നു. അതിൽ നിന്ന് വാട്ട് എ സ്കാൻഡൽ ഇൻ ബൊഹീമിയ, ദ റെഡ് ഹെഡഡ് ലീഗ് എന്നീ കഥകൾ ഗ്രീൻഹൗസ് വിത്തിന് അയച്ചു കൊടുക്കുന്നു. ഒന്നിനൊന്നും മോശപ്പെട്ട ചവറ് കഥകളുടെ കൂമ്പാരത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ചുകൊണ്ടിരുന്ന ഒരു പാവം പത്രാധിപർക്ക് ദൈവമായിട്ട് അയച്ചു കൊടുത്ത നിധി എന്നാണ് ഗ്രീൻഹൗസ് വിത്ത് ഈ കഥകളെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുള്ളത്. ഇതിവൃത്തത്തിലെ പുതുമ, രചനാശൈലിയിലെ വ്യക്തത, കഥ പറയുന്നതിലെ കൈയടക്കം, എന്തിനെ കോനൻ ഡോയലിൻ്റെ കൈയക്ഷരം പോലും അച്ചടിച്ച പോലെ ഒരു ക്ലാസിക് സ്റ്റൈലിലായിരുന്നു എന്നും സ്മിത്ത് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കഥകളും ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കുന്ന ഗ്രീൻഹൗസ് സ്മിത്ത് മാഗസിനുടമയായിട്ടുള്ള ജോർജ് ന്യൂനസിൻ്റെ ഓഫീസിലേക്ക് ഓടിച്ചെന്ന് എഡ്ഗാർ അലൻ പോയ്ക്ക് ഒത്തൊരു പിൻഗാമിയെ താൻ കണ്ടെത്തിയെന്ന് പ്രഖ്യാപിച്ചുവെന്ന് ദ ഡോക്ടർ ആൻഡ് ദ ഡിറ്റക്റ്റീവ് എന്ന കോനൻ ഡോയലിൻ്റെ ജീവചരിത്രത്തിൽ മാർട്ടിൻ ബൂത്ത് എഴുതിയിട്ടുണ്ട്. ഈ ആദ്യത്തെ രണ്ട് കഥകളും ഇഷ്ടപ്പെടുന്ന ഗ്രീൻഹൗസ് സ്മിത്ത് തുടർച്ചയായി 6 ഷെർലക് ഹോംസ് കഥകൾ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി എ പി വാട്ട് വഴിക്ക് ഡോയലുമായിട്ട് കരാറിൽ ഒപ്പുവെക്കുന്നു. അന്ന് ഒരു കഥയ്ക്ക് ഏതാണ്ട് £30 വീതമാണ് ഡോയലിന് പ്രതിഫലം കിട്ടുന്നത്. അത് സ്ട്രാൻഡ് മാസികയും കോനൻ ഡോയലും തമ്മിലുള്ള സുദീർഘമായിട്ടുള്ളൊരു ബാന്ധവത്തിൻ്റെ ആരംഭമായിരുന്നു. ഈ 6 കഥകൾക്കും ശേഷം ദ മാൻ വിത്ത് എ ട്വിസ്റ്റഡ് ലിപ്പ് എന്നൊരു കഥ കൂടി 1891 അവസാനത്തോടെ സ്ട്രാൻഡിൽ തന്നെ അച്ചടിച്ചു വരുന്നുണ്ട്. ഈ കഥകളോടുള്ള പൊതുജന പ്രതികരണം ആവേശം നിറഞ്ഞതായിരുന്നു. സ്ട്രാൻഡ് മാസികയുടെ ഓരോ ലക്കവും ഇറങ്ങാൻ വേണ്ടി ആറ്റുനോറ്റ് ജനം കാത്തിരുന്നു. പഴയ ലക്കങ്ങൾ പോലും തപ്പിപ്പിടിച്ച് ജനം ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. മാസിക പുറത്തിറങ്ങുന്ന ദിവസം ബുക്ക് ഷോപ്പുകളുടെ മുന്നിൽ നീണ്ട വരികൾ കാണാനായി. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആർതർ കോനൻ ഡോയൽ എന്ന പേര് ബ്രിട്ടനിലെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നായിട്ട് മാറി. അന്നത്തെ ഷെർലക് ഹോംസിന്റെ പ്രസിദ്ധി വിക്ടോറിയ രാജ്ഞിയുടേതിന് തുല്യവും അന്നത്തെ മറ്റു പല ബ്രിട്ടീഷ് രാഷ്ട്രീയ സെലിബ്രിറ്റികളുടെ മുകളിലും ആയി കഴിഞ്ഞിരുന്നു. ആദ്യത്തെ 6 കഥകൾ എഴുതി തീർന്നപ്പോഴേക്കും ഹോംസ് എന്ന കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഡോയലിൻ്റെ ആവേശം ഏറെക്കുറെ അവസാനിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിൻ്റെ ജനപ്രീതി ആകാശം മുട്ടിക്കഴിഞ്ഞിരുന്നു. അടുത്ത 6 കഥകൾക്ക് കൂടി കരാറൊപ്പിടാൻ ഗ്രീൻഹൗസ് സ്മിത്ത് താല്പര്യം അറിയിച്ചപ്പോൾ അയാൾ ഒഴിവാക്കാൻ വേണ്ടി അന്ന് കോനൻ ഡോയൽ തൻ്റെ പ്രതിഫലം കൂട്ടി പറയുന്നു. £30 പകരം കഥ ഒന്നിന് എങ്ങും അന്ന് കേട്ടുകേൾവില്ലാതിരുന്ന £50 വീതം വാട്ട് തൻ്റെ ക്ലയൻറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും ഒരക്ഷരം മറുത്തു പറയാതെ സ്മിത്ത് ആ മറുപടി കത്തിൽ സമ്മതമറിയിക്കുന്നു. അന്ന് കോനൻ ഡോയൽ എഴുതിയിരുന്ന ശൈലിയും മറ്റ് അപസർപ്പക എഴുത്തുകാർ അവലംബിച്ചിരുന്നത് തന്നെ ആയിരുന്നു തെളിയാതെ കിടക്കുന്ന ഒരു കുറ്റകൃത്യം. അതിനുള്ള പരിഹാരം, ഇത് രണ്ടും ആദ്യം മനസ്സിൽ ഉറപ്പിച്ച ശേഷം വേണ്ട കഥാപാത്രങ്ങളെ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്യും. അവസാന നിമിഷം വരെയും പക്ഷേ കുറ്റം ചെയ്തത് ആരാണ് എന്ന കാര്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വായനക്കാരെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ തന്നെ അദ്ദേഹം നിർത്തും. അങ്ങനെ പുതുതായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഹോംസ് സ്ട്രാൻഡിന് വേണ്ടി അന്ന് ദ അഡ്വഞ്ചർ ഓഫ് ദ ബ്ലൂ കാർബൺകിൾ, ദ അഡ്വഞ്ചർ ഓഫ് ദ സ്പെക്കിൾ ബാൻഡ്, ദ അഡ്വഞ്ചർ ഓഫ് ദ എഞ്ചിനീയർസ് തമ്പ്, ദ
ദ അഡ്വഞ്ചർ ഓഫ് ദ നോബിൾ ബാച്ചലർ, ദ അഡ്വഞ്ചർ ഓഫ് ദ ബെറിൽ കൊറോനെറ്റ്, ദ അഡ്വഞ്ചർ ഓഫ് ദ കോപ്പർ ബീച്ചസ് എന്നിങ്ങനെ 6 കഥകൾ കൂടി എഴുതി കൊടുക്കുന്നു. അങ്ങനെ 1891 ജൂലൈ മുതൽ 1892 ജൂൺ വരെ സ്റ്റാൻഡിൽ അച്ചടിച്ചു വന്ന ഈ 12 കഥകളെ ഒന്നിച്ചു ചേർത്തതാണ് പിന്നീട് 1892 ഒക്ടോബർ 14 ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലക് ഹോംസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ഷെർലക് ഹോംസ് കഥാസമാഹാരം. ഡോക്ടർ ജോസഫ് ബെല്ലിന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ട ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ എഡിഷൻ അന്ന് ഒരൊറ്റ മാസത്തിനുള്ളിൽ വിറ്റുപോയത് 7000-ത്തിലധികം പ്രതികളാണ്. ഒരുപാട് കള്ളന്മാരെയും കൊലയാളികളെയും വഞ്ചകന്മാരെയും ഒക്കെ മരണയ്ക്ക് പുറത്തു കൊണ്ടുവന്ന് പോലീസിനും നിയമവ്യവസ്ഥയ്ക്കുമൊക്കെ കീഴിലാക്കുകയും ചിലരെയൊക്കെ സ്വന്തം ധർമ്മബോധത്തിനനുസരിച്ച് വിട്ടുകളയുമൊക്കെ ചെയ്തിട്ടുള്ള ഷെർലക് ഹോംസിന്റെ നിതാന്ത ശത്രു പക്ഷേ ഒരാൾ മാത്രമായിരുന്നു, അതാണ് പ്രൊഫസർ മോറിയാട്ടി. മനുഷ്യന്റെ കുറ്റകൃത്യ വാസനയുടെ ആദ്യ രൂപവും ആൾ രൂപവും ഒക്കെ ആയിരുന്ന പ്രൊഫസർ മോറിയാട്ടി ഒരൊറ്റ ഹോംസ് കഥയിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എന്നത് കൗതുകകരമാണ്. അതുപോലെ വാലി ഓഫ് ഫിയർ എന്ന നോവലിലും പ്രൊഫസർ മോറിയാട്ടി നേരിട്ട് വരുന്നുണ്ട്. ആ ഗണിതശാസ്ത്ര അധ്യാപകൻ ലണ്ടനിലേക്ക് താമസം മാറ്റിയ ശേഷം കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതിനു പിന്നാലെ അയാൾ അദൃശ്യനും സംശയാതീതനുമായിട്ട് മാറുന്നു. അക്കാലത്ത് ലണ്ടനിൽ നടന്നുകൊണ്ടിരുന്ന കുറ്റകൃത്യങ്ങളിൽ പാതിക്കും ഉത്തരവാദി ഇതേ പ്രൊഫസർ മോറിയാട്ടി തന്നെയായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡെന്ന കുറ്റാന്വേഷണ സേന ഒന്നടങ്കം തുനിഞ്ഞിറങ്ങിയിട്ടും വളരെ ബുദ്ധിപരമായി കരുക്കൾ നീക്കിയിരുന്ന മോറിയാട്ടിയെ അതിലൊന്നുമായി പോലും ബന്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ ഷെർലക് ഹോംസ് ആയിരുന്നു മോറിയാട്ടി എന്ന് വേണമെങ്കിൽ പറയാം. 1887 അച്ചടിമഷി പുരണ്ട ഡോയലിന്റെ ആദ്യത്തെ നോവലായിട്ടുള്ള എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് പറയുന്നത് 2 കൊലപാതകങ്ങളുടെ കഥയാണ്. അതിലൂടെയാണ് പിന്നീട് ഇന്നുവരെ ആഘോഷിക്കപ്പെട്ട ആ 2 കഥാപാത്രങ്ങൾ ആദ്യമായിട്ട് ജനിക്കുന്നത്. ഷെർലക് ഹോംസ് എന്ന ഡിറ്റക്റ്റീവ്, അയാളുടെ കഥകൾ എഴുതി സൂക്ഷിക്കുന്ന ഡോക്ടർ വാട്സൺ എന്ന അദ്ദേഹത്തിന്റെ സ്നേഹിതൻ. ഈ ഡോക്ടർ വാട്സൺ അപ്പപ്പോഴായിട്ട് എഴുതിയ കുറിപ്പുകളെ ഒരു പരുവത്തിലാക്കി ലോകത്തിന് മുന്നിലേക്ക് നീക്കിവെച്ച ആൾ മാത്രമായിട്ടാണ് ഡോക്ടർ ആർദർ കോനൻ ഡോയലിനെ ലോകം വീക്ഷിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പട്ടാള സേവനം നടത്തി 2 അഫ്ഗാൻ യുദ്ധത്തിൽ പരിക്കേറ്റ് ലണ്ടനിലേക്ക് മടങ്ങിയെത്തുന്ന ഡോക്ടർ ജോൺ ഹാമിഷ് വാട്സൺ വാടക ഒരല്പം കുറഞ്ഞ താമസ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ വളരെ യാദൃച്ഛികമായി ഒരു സുഹൃത്തു വഴി വിചിത്ര സ്വഭാവിയായിട്ടുള്ള ഷെർലക് ഹോംസിനെ പരിചയപ്പെടുന്നു. ഇരുവരും ഒരുമിച്ച് ബേക്കർ സ്ട്രീറ്റിലെ 221B എന്ന വീട്ടിൽ താമസമാക്കുന്നു. ഈ നോവലിൽ കോനൻ ഡോയൽ ഡോക്ടർ വാട്സൺ ഷെർലക് ഹോംസിനെ ആദ്യമായിട്ട് കണ്ട സീൻ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും ഉദാസീനനായ നിരീക്ഷകന്റെ പോലും ശ്രദ്ധ പിടിച്ചു നിർത്തുന്നതാണ് അദ്ദേഹത്തിന്റെ രൂപവും ആകാരവും. 6 അടിയിലധികം ഉയരമുള്ള അദ്ദേഹം നന്നേ മെലിഞ്ഞിരുന്നത് കൊണ്ട് കൂടുതൽ ഉയരം തോന്നിച്ചിരുന്നു. ഞാൻ സൂചിപ്പിച്ചിരുന്ന മന്ദതയുടെ ഇടവേളകളിലൊഴികെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തീക്ഷ്ണവും തുളഞ്ഞു കയറുന്നതും ആയിരുന്നു. നേർത്ത കഴുകൻ മൂക്ക് അദ്ദേഹത്തിന്റെ ഭാവങ്ങൾക്ക് ജാഗ്രതയുടെയും ദൃഢനിശ്ചയത്തിന്റെയും അന്തരീക്ഷം നൽകി. ഉന്തി നിൽക്കുന്ന താടിയെല്ലും ദൃഢചിത്തനാണ് എന്നതിന്റെ അടയാളമായിരുന്നു. ഇതേ പുസ്തകത്തിൽ ഹോംസിന്റെ ലഹരി ഉപയോഗവും വാട്സൺ വിശദീകരിക്കുന്നുണ്ട്. പ്രവർത്തിക്കാനുള്ള ആവേശം കയറിയാൽ അദ്ദേഹത്തിന്റെ ഊർജം സീമാതീതമാകും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇരുപ്പുമുറിയിലെ സോഫയിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെയും ഒരു പേശി പോലും അനക്കാതെയും രാപ്പകൽ ഒരേ കിടപ്പ് കിടക്കും. ആ കണ്ണുകളിലെ സ്വപ്നാത്മകത്വവും ശൂന്യതയും നിറഞ്ഞ ഭാവം കണ്ടാൽ ഒരുപക്ഷെ ഏതോ ലഹരി മരുന്നിന് അദ്ദേഹം അടിമയാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഈ മരുന്ന് കൊക്കെയിൻ ആണ് എന്ന് തന്റെ 2 നോവലിൽ ഡോയൽ ഹോംസിനെ കൊണ്ട് തന്നെ കുമ്പസരിപ്പിക്കുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അസാധ്യമെന്ന് പറയാവുന്നത്ര സ്പെഷ്യൽ ആയിരുന്നിട്ടും അങ്ങനെയൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യാനാകും, ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നൊക്കെ തോന്നിച്ചിടത്താണ് കോനൻ ഡോയൽ എന്ന എഴുത്തുകാരൻ സത്യത്തിൽ വിജയിച്ചത്. അതുമാത്രമല്ല, ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റ് പോലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെന്നെത്താവുന്ന ഒരു സ്ഥലത്തെ ഒരു മേൽവിലാസത്തിൽ ഹോംസിനെ പ്രതിഷ്ഠിച്ചതും അതിന്റെ വിശ്വാസ്യത കൂട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ആളുകൾ ടാക്സി പിടിച്ച് ബേക്കർ സ്ട്രീറ്റിൽ ചെല്ലുകയും അവിടെ 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള മെലിഞ്ഞ ആരെയെങ്കിലും കാണുന്നതോടെ അത് ഷെർലക് ഹോംസ് ആകാമെന്ന് ആലോചിച്ച് സംതൃപ്തി അടഞ്ഞ് തിരിച്ചു പോരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹോംസിനെയും വാട്സണെയും മാത്രമല്ല, അവരുടെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മിസ് ഹഡ്സനെയും നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുന്നുണ്ട്. അവരോടും വായനക്കാർക്ക് വല്ലാത്തൊരു അടുപ്പം വരുന്നുണ്ട്. സഹമുറിയനായിട്ടുള്ള ഹോംസ് മികവുറ്റ ഒരു കുറ്റാന്വേഷകനാണ് എന്ന് മനസ്സിലാക്കുന്ന വാട്സൺ അധികം വൈകാതെ തന്നെ അയാളുടെ അന്വേഷണങ്ങളിൽ ഒരു സന്തത സഹചാരിയായിട്ട് മാറുകയായിരുന്നു. അതോടെ അത്രയും നാൾ ഒറ്റയ്ക്ക് ആരും അറിയാതെ നടന്നുപോയിക്കൊണ്ടിരുന്ന ഹോംസിന്റെ അന്വേഷണങ്ങളെക്കുറിച്ച് വാട്സണിലൂടെ ജനം അറിയാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ അറിയുന്ന ആദ്യത്തെ കുറ്റാന്വേഷണ കഥയാണ് ചുവപ്പിലൊരു പഠനം. അതിൽ ഹോംസിന്റെയും വാട്സന്റെയും മുന്നിലേക്ക് ബ്രിക്സ്റ്റണിലെ ലോറിസ്റ്റൺ ഗാർഡനിലുള്ള ആളൊഴിഞ്ഞ 3 വീട്ടിൽ ഒരു ശവം കിടക്കുന്ന കേസ് അന്വേഷിക്കാനുള്ള അവസരം കടന്നു വരുന്നു. ഹോംസിന്റെ സിദ്ധികളോട് ആരാധനയുള്ള സ്കോട്ട്ലൻഡ് യാർഡിലെ ഓഫീസർമാരായിട്ടുള്ള ഗ്രെഗ്സനും ലെസ്ട്രേഡും അദ്ദേഹത്തെ നേരിൽ കണ്ട് ഇതിനുവേണ്ട സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു.
ശവശരീരം കടന്നതിനടുത്ത ചുവരിൽ ചോര കൊണ്ട് ജർമ്മൻ ഭാഷയിൽ പ്രതികാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പരിശോധനയ്ക്ക് ചെല്ലുന്ന ഹോംസ് ആ മൃതദേഹത്തിനടുത്തു നിന്ന് ഒരു വിവാഹ മോതിരവും കണ്ടെടുക്കുന്നു. പരിസരത്തെ കുതിരവണ്ടി പാടുകളും കാലടയാളങ്ങളും പുകയില ചാരവുമൊക്കെ ഹോംസ് സശ്രദ്ധം പരിശോധിക്കുന്നു. ഒരു വിവാഹ മോതിരം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് പരസ്യം ചെയ്തുകൊണ്ട് ഹോംസ് കുറ്റവാളിക്ക് വേണ്ടി വല നീയുന്നു. ആ മോതിരം അന്വേഷിച്ചു വരുന്ന വൃദ്ധ വേഷം മാറി വന്ന ഒരു പുരുഷനാണ് എന്ന് ഹോംസിന് മനസ്സിലാകുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധമുള്ള മറ്റൊരു മൃതദേഹം കൂടി പരിസരത്തു നിന്ന് കണ്ടെടുക്കപ്പെടുന്നു. പിന്നാലെ മരിച്ചവരുടെ ഐഡന്റിറ്റിയും വെളിപ്പെടുന്നു. അങ്ങനെ ഒരു തുമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് പിടിച്ചു ചെന്ന് ഹോംസ് ജെഫേഴ്സൺ ഹോപ്പ് എന്ന കുറ്റവാളിയെ പിടികൂടുന്നു. ഈ നോവലിന്റെ രണ്ടാം ഭാഗത്തിലാണ് കുറ്റവാളിയെ എങ്ങനെ പിടികൂടി, കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് തുടങ്ങിയ വിശദാംശങ്ങളിലേക്ക് കോനൻ ഡോയൽ കടക്കുന്നത്. നോവലിന്റെ ഒന്നാം ഭാഗത്ത് തന്നെ കൊന്നതാരാണ് എന്ന് ഡോയൽ വെളിപ്പെടുത്തിയിട്ടും അതിന്റെ ബാക്കി അംശങ്ങൾ അറിയാനുള്ള ഒരു ത്വര വായനക്കാരനെ അവസാന നിമിഷം വരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ തന്നെ നിർത്തുന്നുണ്ട്. 1890 ഡോയലിന്റെ രണ്ടാമത്തെ നോവൽ നാൽവർ ചിഹ്നം പുറത്തിറങ്ങുന്നത്. ഇന്ത്യയുമായിട്ടൊരു സവിശേഷ ബന്ധമുള്ള നോവലാണ് നാൽവർ ചിഹ്നം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ആ നോവൽ ഒരു ഇന്ത്യൻ നിധി കൈക്കലാക്കുന്നതിന് വേണ്ടി അന്ന് നടന്ന കൊലകളുടെയും വഞ്ചനയുടെയും ഒക്കെ കഥയാണ്. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്യാപ്റ്റൻ ആർതർ മോസ്റ്റന്റെ തിരോധാനത്തിൽ സഹായം തേടിക്കൊണ്ട് ബേക്കർ സ്ട്രീറ്റ് 221B എത്തുന്ന മേരി മോസ്റ്റൺ എന്ന യുവതിയിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ബ്രിട്ടീഷ് അധീനതയിലുള്ള ആഗ്ര കോട്ടയിൽ നിന്ന് കിട്ടിയ നിധി പങ്കുവെക്കുമ്പോഴുണ്ടായ തർക്കം ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പല ദുരൂഹ മരണങ്ങളിലേക്കും നീളുകയായിരുന്നു. കുറ്റകൃത്യം ചുരുളഴിക്കുന്നതിൻ്റെ ആകാംക്ഷയ്ക്കും കഥാന്ത്യത്തിനു വേണ്ടിയുള്ള ഉത്കണ്ഠയ്ക്കുമൊപ്പം കോളനിയായിട്ടുള്ള ഇന്ത്യയോടും ഇന്ത്യക്കാരോടുമുള്ള ബ്രിട്ടീഷ് അധിനിവേശ സാമ്രാജ്യത്വത്തിൻ്റെ ഭയവിദ്വേഷങ്ങളും വംശീയ മനോഭാവങ്ങളും ഒക്കെ നമുക്ക് ഈ കൃതിയിൽ കാണാനാകും. ഈ ആദ്യത്തെ രണ്ട് ഷെർലക് ഹോംസ് നോവലുകൾക്കും ശേഷം നിരവധി ഷെർലക് ഹോംസ് കഥകളുടെ വരവാണ്. ഷെർലക് ഹോംസിനെ ഒരു ആരാധനാമൂർത്തിയും അനുകരണ മാതൃകയുമാക്കി മാറ്റിയതും അപസർപ്പ കഥയ്ക്ക് ഘടനാപരമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാക്കിയതും നോവലുകളെക്കാൾ ഉപരി ഷെർലക് ഹോംസിന്റെ കഥകളാണ്. 1892 പുറത്തിറങ്ങിയ 12 കഥകളുള്ള ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഷെർലക് ഹോംസ്, 1894 പുറത്തിറങ്ങിയ 12 കഥകൾ തന്നെയുള്ള ദ മെമ്മോയേഴ്സ് ഓഫ് ഷെർലക് ഹോംസ്, 1905 പുറത്തിറങ്ങിയ 13 കഥകളുള്ള ദ റിട്ടേൺ ഓഫ് ഷെർലക് ഹോംസ്, 1917 പുറത്തിറങ്ങിയ 7 കഥകളുള്ള ഹിസ് ലാസ്റ്റ് ബോ, ഏറ്റവും അവസാനം 1927 വന്ന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം 12 കഥകളടങ്ങിയ ദ കേസ് ബുക്ക് ഓഫ് ഷെർലക് ഹോംസ് എന്നിങ്ങനെ 5 പുസ്തകങ്ങളിലായി ആകെ 56 കഥകളാണുള്ളത്. ദ കേസ് ബുക്ക് ഓഫ് ഷെർലക് ഹോംസ് എന്ന അവസാന കൃതിയിലെ ദ അഡ്വഞ്ചർ ഓഫ് ഷെർലക് ഹോംസ് ഓൾഡ് പ്ലേസ് എന്ന കഥയാണ് അവസാനത്തെ ഷെർലക് ഹോംസ് കഥ. ഇതേ സമാഹാരത്തിലെ 3 കഥകൾ വാട്സൺ പറയുന്നവയല്ല എന്നൊരു വ്യത്യാസവുമുണ്ട്. സർവ്വവ്യാപിയായിട്ടുള്ള ആഖ്യാതാവ് കഥ പറയുന്ന ശൈലിയിലാണ് മസാറിൻ സ്റ്റോൺ എന്ന കഥ പോകുന്നത്. ബ്ലാഞ്ചിഡ് സോൾജിയർ, ലയൻസ് മെയിൻ എന്നീ കഥകളിൽ ഷെർലക് ഹോംസ് തന്നെ കഥാഖ്യാതാവായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഈ കഥകളിൽ സിൽവർ ബ്ലേസ് എന്ന കഥയിലാണ് ദ ക്യൂരിയസ് ഇൻസിഡന്റ് ഓഫ് ദ ഡോഗ് ഇൻ ദ നൈറ്റ് ടൈം എന്ന പിന്നീട് പ്രസിദ്ധമായി തീർന്ന ആ വാചകം കടന്നു വരുന്നത്. ആ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 2003 മാർക്ക് ഹാഡൻ ഒരു നോവൽ വരെ എഴുതുകയുണ്ടായി. ഈ കഥ ഹോംസിന്റെ അപസർപ്പണ രീതിയുടെ ഏറ്റവും മികച്ച മാതൃക മാത്രമല്ല എക്കാലത്തെയും മികച്ച ക്ലാസിക് അപസർപ്പ കഥകളുടെ ഒരു ഉദാഹരണം കൂടിയാണ്. അടഞ്ഞ മുറിയുടെ നിഗൂഢത അഥവാ ഇന്ന് നമ്മൾ ദ ലോക്ക്ഡ് റൂം മിസ്റ്ററി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ജോൺഡ്രയിലുള്ള ഒന്നാണ് ഹോംസിന്റെ ദ അഡ്വഞ്ചർ ഓഫ് ദ സ്പെക്കിൾ ബാൻഡ് എന്ന കഥ. കുറ്റവാളി ആ ഒരു അടഞ്ഞ മുറിക്കുള്ളിൽ തന്നെയുള്ള ആരോ ആണ് എന്ന ബോധ്യം വായനക്കാരനെ അവസാന നിമിഷം വരെ ത്രസിപ്പിക്കുന്നുണ്ട്. ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ പാമ്പിനെ വിട്ട് കൊന്നുകളയുക എന്ന സമീപകാലത്ത് പോലും കുറ്റവാളികൾ ആശ്രയിച്ചിട്ടുള്ള ഈ കൊലപാതക രീതി ഈ കഥയിലൂടെ ഒരു 100+ കാലം മുമ്പ് നമ്മൾ പരിചയിക്കുന്നുണ്ട്. 1891 ജൂലൈയിൽ സ്ട്രാൻഡ് മാസികയിൽ അച്ചടിച്ചു വന്ന എ സ്കാൻഡൽ ഇൻ ബൊഹീമിയ മുതൽക്ക് 1893 ഡിസംബറിൽ പ്രസിദ്ധപ്പെടുത്തിയ ദ ഫൈനൽ പ്രോബ്ലം വരെ നീളുന്ന ഏതാണ്ട് 23 അഡ്വഞ്ചറുകൾക്ക് ശേഷമാണ് ദ ഫൈനൽ പ്ലോട്ടിൽ ഹോംസ് തന്റെ ശത്രു പ്രൊഫസർ മോറിയാട്ടിക്കൊപ്പം കെട്ടിപ്പണിഞ്ഞുകൊണ്ട് സ്വിറ്റ്സർലൻഡിലുള്ള റെയ്ക്കൻബാക്ക് വെള്ളച്ചാട്ടത്തിലെ മരണകയത്തിലേക്ക് കൂപ്പുകൂത്തുന്നത്. അതിനുശേഷം ഡോയലിന്റെ തൂലികയ്ക്ക് 8 നീണ്ടുനിന്ന ഒരു വലിയ മൗനമായിരുന്നു. മിസ്റ്റർ ഹോംസ്, ദേ വേർ ദ ഫുട്പ്രിന്റ്സ് ഓഫ് എ ജൈജാന്റിക് ഹൗണ്ട്. അവ ഒരു കൂറ്റൻ വേട്ടപ്പട്ടിയുടെ കാൽപ്പാടുകളായിരുന്നു. അപസർപ്പക സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്യമെന്ന് പി കെ രാജശേഖരൻ തന്റെ ഹോംസ് പഠനത്തിൽ വിശേഷിപ്പിക്കുന്നത് ഈ വാക്യത്തെയാണ്. ഹോംസിന്റെ ഏറ്റവും ജനപ്രിയ രചനകളിലൊന്നായിട്ടുള്ള ബാസ്കർവില്ലിലെ വേട്ടനായ എന്ന നോവലിന്റെ രണ്ടാം അധ്യായമായിട്ടുള്ള
ഭാസ്കർവില്ലിലെ ശാപം അവസാനിപ്പിക്കുന്ന ഈ വാക്യം വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഭീതിയുടെ തീപ്പൊരി കുടഞ്ഞിടുന്ന ഒന്നാണ്. കഴിഞ്ഞ കഥയിൽ വായനക്കാർക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള, തന്നെക്കാൾ പ്രസിദ്ധനായി മാറിയ ഡിറ്റക്റ്റീവ് ഷെർലക് ഹോംസിനെ നിർദ്ദയം കൊന്നുകളഞ്ഞതിനുള്ള ന്യായീകരണമായിട്ട് കോനൻ ഡോയിൽ പറഞ്ഞിട്ടുള്ളത് ഷെർലക് ഹോംസ് നല്ല കാര്യങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സ് അപഹരിച്ചു എന്നാണ്. എന്നാൽ ആ ന്യായീകരണം പറച്ചിലിനൊന്നും വായനക്കാരുടെ ഉത്കണ്ഠയോ ആകാംക്ഷയോ ഒന്നും ശമിപ്പിക്കാൻ സാധിക്കുന്നില്ല. വായനക്കാരുടെ ദാഹം കോനൻ ഡോയിലിനെ ഷെർലക് ഹോംസിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിലേക്കാണ് എത്തിക്കുന്നത്. അതിൻ്റെ ഫലമായിരുന്നു 8 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം 1901 ഓഗസ്റ്റിൽ സ്ട്രാൻഡ് മാസികയിൽ തന്നെ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ദ ഹൗണ്ട് ഓഫ് ബാസ്കർവിൽസ്. ഹോംസിൻ്റെ മടങ്ങിവരവ് വായനക്കാർ കാത്തിരിക്കുകയായിരുന്നതുകൊണ്ട് മാസികയുടെ സബ്സ്ക്രിപ്ഷൻ അന്ന് 1.25 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷത്തിലേക്ക് കുതിച്ചുയരുന്നു. ആ കാത്തിരിപ്പിനെ തികച്ചും സാധൂകരിക്കുന്ന നിലവാരത്തിൽ പുറത്തു വന്ന ഈ നോവൽ 1 നൂറ്റാണ്ടിനിപ്പുറവും അതേ പാരായണക്ഷമതയോടെ തന്നെ നിലനിൽക്കുന്ന ഒരു കൃതിയാണ്. ബേക്കർ സ്ട്രീറ്റ് 221B ഹോംസിനെ കാണാൻ വേണ്ടി എത്തുന്ന ഡോക്ടർ ജെയിംസ് മോർട്ടിമറിൽ നിന്നാണ് ബാസ്കർവില്ലിലെ വേട്ടനായ ആരംഭിക്കുന്നത്. ഡെവൻഷെയറിലെ മൂർലാൻഡ് അഥവാ ചതുപ്പ് പ്രദേശത്തുള്ള സമ്പന്ന കുടുംബമായിട്ടുള്ള ബാസ്കർവിൽ ഹാളിലെ സർ ചാൾസ് ബാസ്കർവിൽ ഹൃദയാഘാതം മൂലം മരിച്ചതിലുള്ള ദുരൂഹത നീക്കിക്കിട്ടാൻ വേണ്ടിയാണ് ഡോക്ടർ മോർട്ടിമർ അന്ന് ഹോംസിനെ തേടി ലണ്ടനിലേക്ക് വരുന്നത്. വീട്ടിലേക്കുള്ള വഴിയിലെ ചതുപ്പിൽ മരിച്ചു കിടന്ന പ്രഭുവിൻ്റെ മുഖം എന്തോ വലിയ വികാര വിക്ഷോഭം കൊണ്ട് വലിഞ്ഞു മുറുകിയ മട്ടിലാണ് ഉണ്ടായിരുന്നത്. മൃതദേഹം കിടന്നതിന് സമീപത്തായി ഒരു കൂറ്റൻ വേട്ടനായയുടെ കാൽപ്പാടുകളും ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് 3 മാസം മുമ്പ് ചാൾസ് ബാസ്കർവിൽ പ്രഭു തൻ്റെ മക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കുടുംബരേഖ ഡോക്ടർ മോർട്ടിമർക്ക് കൈമാറിയിരുന്നു. അതിൽ ഭാസ്കർവിൽ ഭവനത്തെ ആവേശിച്ചിരുന്ന ശാപത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഈ കേസിന്റെ പിന്നാലെ പോകുന്ന ഹോംസും വാട്സണും ചേർന്നുകൊണ്ട് ആ കുടുംബത്തിലെ തന്നെ മറ്റൊരംഗം സ്വത്തവകാശം നേടാൻ വേണ്ടി നടത്തിയ നിഗൂഢ പദ്ധതികളും കൊലപാതക ഗൂഢാലോചനയും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നു. ഷെർലക് ഹോംസിന്റെ ഇടപെടലിൽ ആ പദ്ധതികൾ പൊളിഞ്ഞു പോകുന്നു. ഒടുവിൽ കൊലപാതകിയും അതേ ചതുപ്പിൽ പൂണ്ടുപോകുന്നു. വെറുമൊരു വേട്ടപ്പെട്ടി കഥ മാത്രമല്ല ഭാസ്കർവില്ലിലെ വേട്ടനായ. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലെ ഇംഗ്ലീഷ് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന അനവധി വൈരുദ്ധ്യങ്ങൾക്ക് നേരെ പിടിച്ച ഒരു നിലക്കണ്ണാടി കൂടിയായിരുന്നു ഈ നോവൽ. സർ ആർതർ കോനൻ ഡോയിലിൻ്റെ 4-ാമത്തെയും അവസാനത്തെയും ഷെർലക് ഹോംസ് നോവലാണ് ദ വാലി ഓഫ് ഫിയർ അഥവാ ഭീതിയുടെ താഴ്വര. 1914 സെപ്റ്റംബറിനും 1915 മെയ് മാസത്തിനും ഇടയിലാണ് സ്ട്രാൻഡ് മാസികയിൽ ഈ നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന് 1-ാം ഭാഗത്തിൽ ഷെർലക് ഹോംസിന് ലണ്ടനിലെ പ്രധാന കുറ്റവാളികളുടെ തലവനായിട്ടുള്ള പ്രൊഫസർ മോറിയാട്ടിയുടെ സംഘത്തിൽപ്പെട്ട ഫ്രെഡ് പോർലോക്ക് എന്ന ഏജന്റിൽ നിന്ന് ഒരു ഗൂഢ സന്ദേശം ലഭിക്കുന്നു. സം ഡെവിൽറി ഈസ് ഇന്റൻഡ് അഗെയിൻസ്റ്റ് വൺ ഡഗ്ലാസ് എ കൺട്രി ജെന്റിൽമൻ റിസൈഡിംഗ് അറ്റ് ബേൾസ്റ്റോൺ ഹൗസ്. ഈ സന്ദേശം കെട്ടി അധികം വൈകാതെ തന്നെ സ്കോട്ട്ലൻഡ് യാർഡ് ഹോംസിനെ തേടി എത്തുന്നുണ്ട്. കെന്റിലെ ബേൾസ്റ്റോൺ ബംഗ്ലാവിലെ ജോൺ ഡഗ്ലസിന്റെ കൊലപാതകത്തിൽ അവർക്ക് ഹോംസിന്റെ സഹായം വേണം. ബേൾസ്റ്റോണിലേക്ക് ചെന്ന് അധികം വൈകാതെ തന്നെ അവിടെ കൊല്ലപ്പെട്ടത് മാളികയുടെ ഉടമയായിട്ടുള്ള ഡഗ്ലസ് പ്രഭു അല്ല, അയാളെ വധിക്കാനെത്തിയ ഏതോ ഒരു ഹാർഗ്രേവ് ആണെന്ന് ഹോംസ് തിരിച്ചറിയുന്നു. തുടർന്ന് ജോൺ ഡഗ്ലസ് ബേൾസ്റ്റോൺ ബംഗ്ലാവിന്റെ രഹസ്യ അറയിൽ നിന്ന് പുറത്തേക്ക് വരികയും നിഗൂഢതകളുടെ മറ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ നോവലിന്റെ 2-ാം ഭാഗത്തിൽ അമേരിക്കയിലെ പെൻസിൽവാനിയയിലുള്ള ഇരുമ്പ് ഖനന കേന്ദ്രമായിട്ടുള്ള വെർമിസ താഴ്വരയിലെ സ്കോറേഴ്സ് എന്നുപേരുള്ള ഒരു ഫ്രീമൻ മാഫിയ സിൻഡിക്കേറ്റിന്റെ കുറ്റകൃത്യങ്ങളുടെ ഭൂതകാലവുമായിട്ട് അവിടുത്തെ തീരാത്ത കുടിപ്പകയുടെ കണക്കുകളുമായി ഈ കൊലപാതകത്തിനുള്ള ബന്ധം കൂടി ഹോംസ് കണ്ടെത്തുന്നതോടെ വായനക്കാരുടെ കുതൂഹലങ്ങൾക്ക് ഒരു പരിധിവരെ ശമനമുണ്ടാകുന്നു. ഹോംസ് കഥകളിലെല്ലാം ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ലണ്ടൻ നഗരം തന്നെയാണ്. മഞ്ഞിൽ മുങ്ങിയ നിഴൽ വീണുകിടക്കുന്ന ലണ്ടൻ നഗരം, രാത്രി ഇരുളിൻ്റെ മറവിൽ ജാക്ക് ദ റിപ്പറെ പോലെയുള്ള കൊടിയ കുറ്റവാളികൾ ഭീകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടാതെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വിഹരിക്കുന്ന അധോലോകം, സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങളുടെ മാഫിയെ എതിരിട്ടു നിന്ന ഒറ്റയാൾ പട്ടാളമായി ഷെർലക് ഹോംസ് അന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നു. സദാ സ്വന്തം മുറിയിൽ അടച്ചിരിക്കുകയാണെങ്കിലും ഈ ലോകത്തിനെ ഉള്ളം കയ്യിലെന്ന പോലെ അറിയുന്ന സ്വതവേ അന്തർമുഖനായിട്ടുള്ള ഷെർലക് ഹോംസ് എന്ന ജീനിയസിലേക്ക് പുറം ലോകത്തെ കുറ്റകൃത്യങ്ങളുടെ കുരുക്കഴിക്കാനുള്ള നിയോഗം എന്നും താനെ വന്നു കയറുകയായിരുന്നു. പലപ്പോഴും കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് ഹോംസിന്റെ മടയിൽ നിന്നൊക്കെ എത്രയോ ദൂരത്താണ്. ഉദാഹരണത്തിന്, നാൽവർ ചിഹ്നം എന്ന നോവലിലെ കൊലകൾ അരങ്ങേറുന്നത് ഇന്ത്യയിലെ ആഗ്രയിലുള്ള ഏതോ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു നിധിയുടെ പേരിലാണ്. അതുപോലെ ഭീതിയുടെ താഴ്വരയിൽ കെന്റിൽ നടക്കുന്ന കൊലയുടെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് അമേരിക്കയിലെ വെർമിസ താഴ്വരയിലാണ്. സ്റ്റഡി ഇൻ സ്കാർലറ്റിൽ അത് അമേരിക്കൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഊട്ടയിലെ പുൽമേടുകളിലാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ലണ്ടനിൽ നിന്ന് എത്രയോ മൈലുകൾ അകലെയാണ്. ലണ്ടനിലെ സാധാരണക്കാർക്ക് ഒട്ടും തന്നെ പരിചിതമല്ലാത്ത ഈ ഇടങ്ങളിൽ നിന്ന് കുറ്റകൃത്യങ്ങൾക്ക് കാരണമായിട്ടുള്ള തിന്മ
അരിച്ചരിച്ച് കയറി വരികയാണ് ഈ കഥ പുരോഗമിക്കെ. അതുപോലെ ഹോംസിന്റെ അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയുള്ളത്, ദ ലോവസ്റ്റ് ആൻഡ് ദ വൈലസ്റ്റ് ആലീസ് ഇൻ ലണ്ടൻ ഡു നോട്ട് പ്രസന്റ് എ മോർ ഡ്രെഡ്ഫുൾ റെക്കോർഡ് ഓഫ് സിൻ ദാൻ ഡസ് ദ സ്മൈലിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ്. അതായത് ലണ്ടനിലെ ഏറ്റവും ഇടുങ്ങിയതും ഇരുളടഞ്ഞതുമായിട്ടുള്ള തെരുവുകളിൽ ഒന്നിലും ബ്രിട്ടനിലെ ഏറ്റവും പ്രസന്നവും മനോഹരവുമായിട്ടുള്ള നാട്ടിൻപുറങ്ങളിൽ നടക്കുന്നതിലും ഒട്ടുമധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ല എന്ന്. ആ ഒരു വസ്തുത ഹോംസിന്റെ കഥകളിൽ നാട്ടിൻപുറങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയും വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെ നിർത്തുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെയും തിന്മയുടെയും ഇരുട്ടിൽ തപ്പുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് ഹോംസ് വയ്ക്കുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക് ഇങ്ങനെയാണ്: വെൻ യു ഹാവ് എലിമിനേറ്റഡ് ഓൾ ദ ഇംപോസിബിൾ, ദെൻ വാട്ട് എവർ റിമൈൻസ് ഹവർ ഇംപ്രോബിൾ മസ്റ്റ് ബി ദ ട്രൂത്ത്. ഏറ്റവും അസാധ്യമായതിനെ ഒന്നൊന്നായി കണ്ടെത്തി ഒഴിവാക്കിക്കൊണ്ടു പോയാൽ ഏറ്റവും അവസാനമായി അവശേഷിക്കുന്നത്, അത് എത്രത്തോളം അവിശ്വസനീയമായാലും അതാണ് യഥാർത്ഥ സത്യം. തൻ്റെ മുന്നിൽ വന്ന പ്രഹേളികകളെ എന്നും യുക്തി കൊണ്ട് മാത്രം പരിഹരിക്കാൻ ശ്രമിച്ച, എന്തിനേയും ശാസ്ത്രത്തിൻ്റെ ലെൻസിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇഴകേറി പരിശോധിക്കാൻ ശ്രമിച്ച ഹോംസ് അന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അന്തിമ വിജയം കുറ്റകൃത്യങ്ങളുടെ അന്ധകാരത്തിനാവില്ല, മറിച്ച് യുക്തിയുടെയും ശാസ്ത്ര അഭിരുചിയുടെയും തെളിച്ചത്തിനാകും എന്ന ഉറപ്പാണ്. അതുപോലെ ഫോറൻസിക് എന്ന ശാസ്ത്രശാഖയ്ക്ക് ഇന്ന് നമ്മൾ കാണുന്നിടത്തോളം പ്രാധാന്യം കുറ്റാന്വേഷണ ലോകത്ത് ഉണ്ടായി വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഷെർലക് ഹോംസ് എന്ന കുറ്റാന്വേഷകനും അയാളുടെ സൃഷ്ടാവായിട്ടുള്ള സർ ആർതർ കോനൻ ഡോയലും തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ പോലീസ് ലബോറട്ടറി സ്ഥാപിതമാകുന്നത് 1910 ഫ്രാൻസിലെ ലിയോണിലാണ്. അന്ന് ഫ്രഞ്ച് പോലീസിന്റെ ഭാഗമായിരുന്ന ഡോക്ടർ എഡ്മണ്ട് ലോക്കാർഡാണ് അത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം തൻ്റെ ചിന്തകളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങളെക്കുറിച്ചും തനിക്ക് പകർന്നിട്ടുള്ള പ്രചോദനങ്ങളെക്കുറിച്ചുമൊക്കെ വിവരിക്കാനാണ്. വിരലടയാളങ്ങൾ ശേഖരിക്കുക, പൊടി, സിഗരറ്റ് ചാരം, തുണിയുടെ കഷ്ണങ്ങൾ, നൂലിൻ്റെ അവശിഷ്ടങ്ങൾ, മുടി തുടങ്ങിയവ കണ്ടെത്തി പരിശോധിക്കുക, ഇങ്ങനെ കോനൻ ഡോയൽ ഷെർലക് ഹോംസിനെ കൊണ്ട് ചെയ്യിച്ച പല കാര്യങ്ങളുടെയും തുടർ സാധ്യതകളിൽ ഡോക്ടർ ലൊക്കാർഡ് നടത്തിയ ഗവേഷണങ്ങളാണ് ഈ ഫോറൻസിക് ലബോറട്ടറിയുടെ ആധാരശില. ചുരുങ്ങിയത് 260-ലധികം സിനിമകളിലെങ്കിലും ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം വെള്ളിത്തിരയിൽ എത്തിയിട്ടുണ്ട്. 1900 പുറത്തിറങ്ങിയ 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഷെർലക് ഹോംസ് ബാഫിൽഡ് എന്ന നിശബ്ദ ചിത്രമാണ് ആദ്യത്തെ ഷെർലക് ഫിലിം അഡാപ്റ്റേഷൻ. പിന്നീട് 1939 ബേസിൽ റാത്ബോണിന്റെ ഹൗണ്ട് ഓഫ് ദ ബാസ്കർവിൽസ്, 1970 പുറത്തിറങ്ങിയ പ്രൈവറ്റ് ലൈഫ് ഓഫ് ഷെർലക് ഹോംസ്, 88 മൈക്കൽ കെയ്ൻ ഫിലിമായിട്ടുള്ള വിത്തൗട്ട് എ ക്ലൂ, 2009 ഗൈ റിച്ചി റോബർട്ട് ഡൗണി ജൂനിയറിനെ ഹോംസാക്കി അവതരിപ്പിച്ച ഷെർലക് ഹോംസ് വരെ നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തിന് ബാസ്കർവിൽസിലെ വേട്ടനായുടെ മലയാളം അഡാപ്റ്റേഷനായി അഗ്നിമൃഗം എന്ന ഒരു നസീർ സത്യൻ ചിത്രം വരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല പല നാടുകളിലായിട്ടുണ്ടായി വന്നിട്ടുള്ള അപസർപ്പക ബിംബത്തിന് പുറമെയാണ് ടെലിവിഷൻ വ്യവസായം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഷെർലക് ഹോംസ് അവതാരം. സ്റ്റീഫൻ മൊഫെറ്റ്, മാർക്ക് ഗെറ്റിസ് എന്നിവർ ചേർന്ന് BBC വേണ്ടി നിർമ്മിച്ച് 2010 സംപ്രേഷണം തുടങ്ങിയ ഇപ്പോൾ 4 സീസൺ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സീരീസ് ആണ് ഷെർലക്. ഇതിൽ ബെനഡിക്ട് കംബർബാച്ച് ഷെർലക് ആയും മാർട്ടിൻ ഫ്രീമാൻ ഡോക്ടർ വാട്സൺ ആയിട്ടും വേഷമിടുന്നു. ഇതുവരെ വന്ന എല്ലാ ഹോംസ് അഡാപ്റ്റേഷനുകളുടെയും പശ്ചാത്തലം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലുള്ള വിക്ടോറിയൻ ഇംഗ്ലണ്ട് ആണെങ്കിൽ ഈ BBC സീരീസ് നടക്കുന്നത് ഇന്നത്തെ ലണ്ടനിലാണ്. എന്നിട്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ലോകരാജ്യങ്ങളിലും സംപ്രേഷണം ചെയ്യുന്ന ഈ സീരീസ് ഏറെ ജനപ്രിയമായ ഒന്നാണ്. നിർമ്മാണ മികവിന്റെ പേരിലും ഇതിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിക്കുന്ന 19-ാം നൂറ്റാണ്ടിലെ ഹോംസ് അല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഈ സീരീസിലെ ഷെർലക് ഹോംസ്. ഇന്ന് ഒരുപക്ഷെ പ്രാചീനമെന്ന് പോലും തോന്നാവുന്ന ഒരു ശാസ്ത്ര സങ്കല്പവും യുക്തി വിചാരവും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ച് അന്ന് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ആ കഥാപാത്രം ഇന്നത്തെ അതിൻ്റെ മോഡേൺ അഡാപ്റ്റേഷനിലും അത്ര തന്നെ ആകർഷകമാണ്. അതുപോലെ ഡോക്ടർ ഹൗസ് MD എന്ന മെഡിക്കൽ ത്രില്ലർ സീരീസിലെ കേന്ദ്ര കഥാപാത്രം പോലും ഷെർലക് ഹോംസിൽ നിന്ന് പ്രകടമായിട്ടുള്ള പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. 1887 മുതൽ 1927 വരെ 40 വർഷക്കാലം ഷെർലക് ഹോംസ് എന്ന തൻ്റെ കഥാപാത്രവുമായിട്ട് അന്തമില്ലാത്ത ആത്മസംഘർഷങ്ങളിൽ ഏർപ്പെട്ട് ഒടുവിൽ എഴുത്തിൽ നിന്ന് വിരമിക്കുന്ന സർ ആർതർ കോനൻ ഡോയൽ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 3 വർഷങ്ങൾ ചെലവിടുന്നത് യാത്രകൾക്കും ആത്മീയ അന്വേഷണങ്ങൾക്കും വേണ്ടിയാണ്. 1930 ജൂലൈ 7-ാം തീയതി തൻ്റെ 71-ാമത്തെ വയസ്സിൽ ഒരു ഹൃദയസ്തംഭനത്തിൻ്റെ രൂപത്തിൽ മരണം അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. ജീവിതത്തോട് അത്രമേൽ ആസക്തി വെച്ചു പുലർത്തിയിരുന്ന ആ ജീനിയസ് തൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടിയോട് അമരത്വത്തിനുള്ള മത്സരത്തിൽ തോറ്റുപോവുകയായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്. ആർതർ കോനൻ ഡോയൽ മരിച്ച ശേഷവും ഷെർലക് ഹോംസിനെ അന്വേഷിച്ചും
അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചും ലക്ഷക്കണക്കിന് കത്തുകളാണ് 221B ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ എന്ന മേൽവിലാസത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന കത്തുകളുടെ ബാഹുല്യം കാരണം ഒരു ഘട്ടത്തിൽ ആ കെട്ടിടത്തിന്റെ ഉടമയ്ക്ക് ഈ കത്തുകൾക്ക് മറുപടി അയക്കാൻ പ്രത്യേകം ജോലിക്ക് ആളെ വെക്കേണ്ടി വന്നതും ആ വ്യക്തി പിന്നീട് സ്വന്തം അനുഭവങ്ങൾ 1989 ന്യൂയോർക്ക് ടൈംസുമായിട്ട് പങ്കിട്ടത് ഒരു അഭിമുഖരൂപേണ പുറത്തു വന്നതും ഒക്കെ കൗതുകമായിരുന്നു. മരിച്ച വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഷെർലക് ഹോംസ് സാഹിത്യം ഒഴികെ ആർതർ കോനൻ ഡോയൽ എഴുതി വെച്ചതൊക്കെയും വിസ്മരിക്കപ്പെട്ടു. ഉപകാരപ്രദമായിട്ടുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ അടക്കമുള്ള അദ്ദേഹത്തിന്റെ മറ്റു നേട്ടങ്ങളും താമസിയാതെ മറവിയിലേക്ക് ആണ്ടുപോയി. എന്നാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടി ഷെർലക് ഹോംസ് പിറന്നുവീണ ലണ്ടൻ നഗരം വിട്ട് ലോകമെമ്പാടും പിന്നെയും സഞ്ചരിച്ചു. ഡോയലിന്റെ മരണത്തിന് ശേഷവും 120 നോവലുകളിലേക്ക് ആ കഥാപാത്രം പറിച്ചു നടപ്പെട്ടു. ആർതർ കോനൻ ഡോയൽ എന്നത് ജരാനരകളെ അതിജീവിക്കാനാവാതെ നമ്മളെ വിട്ടുപിരിഞ്ഞ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ ഷെർലക് ഹോംസ് എന്ന അതിമാനുഷ്യനാവട്ടെ ഈ ഭൂതലത്തിൽ ഒരിക്കലും ജീവിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഹോംസിന് മരണവുമില്ല. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.